വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് കേട്ടോ നമ്മൾ ഡേ ഇൻ മൈ ലൈഫ് ഷൂട്ട് ചെയ്യാമെന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ഇപ്പം ഞാൻ ഷൂട്ട് ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു 12 മണി, ഉച്ചയ്ക്ക് 12 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. രാവിലെ മുതൽ ഞാൻ വർക്ക് ചെയ്യാൻ വേണ്ടി കയറിയതാണ്. അപ്പോൾ രാവിലെ മുതൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ് എല്ലാവർക്കും കാണാം. ഹലോ, ഹായ്, വെൽക്കം ബാക്ക് ടു മിസസ് മോംടാസ്റ്റിക്സ് യൂട്യൂബ് ചാനൽ. ഞാൻ നാദിയ. ബീങ് എ മോം ഇസ് ഫാന്റാസ്റ്റിക്. അതുകൊണ്ട് തന്നെ എല്ലാ മോംസ് ഔട്ട് ദെയർ, യു ആർ ഓൾ മോംടാസ്റ്റിക് അല്ലേ? അപ്പം നമ്മളിന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ് എടുക്കുന്നത്. ഡേ ഇൻ മൈ ലൈഫ് എടുക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നത് 12 മണിക്കാണ്. ഓക്കെ, ഇപ്പം കറക്റ്റ് 12:33 ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഞാൻ കഴിഞ്ഞു. എന്തായാലും ഞങ്ങളുടെ ഡേ ഇൻ മൈ ലൈഫ് ആകെ കൂടെ മൊത്തത്തിൽ കുളമാണ്. അപ്പം എന്തായാലും അതുകൊണ്ടാണ് ഞാൻ ഇത്രയും നാളും ഡേ ഇൻ മൈ ലൈഫ് ഷൂട്ട് ചെയ്യാതെ വെച്ചുകൊണ്ടിരുന്നത്. ബട്ട് എല്ലാവരും റെക്കമെൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു ഡേ ഇൻ മൈ ലൈഫ് വേണം എത്ത, ഡേ ഇൻ മൈ ലൈഫ് വേണം എത്ത, ഡേ ഇൻ മൈ ലൈഫ് വേണം എത്ത. അപ്പം ഞാൻ തന്നെ വിചാരിച്ചു എന്നാൽ പിന്നെ ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുത്തേക്കാം, എന്തായാലും കണ്ടന്റിന് ക്ഷാമമാണ്, അപ്പോൾ പിന്നെ ഡേ ഇൻ മൈ ലൈഫ് തന്നെ എടുത്തേക്കാം. ഈ ഡേ ഇൻ മൈ ലൈഫ് കണ്ട് നിങ്ങൾ ആരും പഠിക്കാൻ പാടില്ല. നിങ്ങളെല്ലാവരും നല്ല കുട്ടികളായിരിക്കുക. എൻ്റെ ഡേ ഇൻ മൈ ലൈഫ്, കുളമായിട്ടുള്ള ഡേ ഇൻ മൈ ലൈഫ് കണ്ട് നിങ്ങളാരും ഇതുപോലെ ആകാതിരിക്കുക കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ രാവിലെ മുതൽ ഷൂട്ട് ചെയ്യണമെന്ന് വിചാരിച്ചതാണ്. ബട്ട് ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റിയില്ല. അപ്പം എന്തായാലും രാവിലെ എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു. ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുമ്പോൾ ഞാൻ എന്താ കഴിച്ചത്, ബ്രെഡും ബട്ടറും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കഴിച്ചത്, പാൽ അങ്ങനെയൊക്കെ കഴിച്ചത്. അവിടെ ഇക്ക ഇതുവരെ എണീറ്റിട്ടില്ല, മിഷില് ഇതുവരെ എണീറ്റിട്ടില്ല. രണ്ടുപേരും നല്ല ഉറക്കത്തിലാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഇക്ക ഇന്നലെ രാത്രിയല്ല, ഇന്ന് രാവിലെ 6 മണിക്കാണ് ഉറങ്ങിയത്. എന്തൊക്കെയോ പരീക്ഷണങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ വന്ന് നോക്കിയപ്പോഴത്തേക്ക് രാവിലെ ബ്രെഡൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു, ബ്രെഡൊക്കെ പരീക്ഷിച്ച് നോക്കി ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. പിന്നെ ഞാൻ രാവിലെ എണീറ്റപ്പോഴത്തേക്ക് ഇക്ക ഇരിക്കുന്നേ ഉള്ളൂ. അപ്പം ഞാൻ വിചാരിച്ചു, ഞാൻ ചോദിച്ചു എന്തൊക്കെ ഉറങ്ങാത്തതെന്ന് വെച്ചപ്പോൾ പറഞ്ഞു അങ്ങനെ ചുമ്മാ ഇരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരൻ ഇപ്പോൾ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് ഓഫീസൊന്നുമില്ല. എന്തായാലും കുറച്ച് ദിവസമായിട്ട് പുള്ളിക്കാരൻ നല്ല വയ്യായിരുന്നു, എൻ്റെ കൂടെ പനിയൊക്കെ വന്നു, ബോഡി പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഉറക്കത്തിൻ്റെ സൈക്കിൾ മൊത്തത്തിൽ ഇംബാലൻസ് ആയിട്ടാണ് രണ്ടുപേർക്കും, എനിക്കും ഇക്കാക്കും മൊത്തത്തിൽ നമ്മുടെ സ്ലീപ്പ് സൈക്കിളൊക്കെ ഇംബാലൻസ് ആയിപ്പോയി. അപ്പം എന്തായാലും രാത്രി ഉറങ്ങാൻ പറ്റിയില്ല എന്ന് തോന്നുന്നു. മൊബൈലൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ രാവിലെ ഉറങ്ങിയിട്ടേ ഉള്ളൂ, 6 മണിയാകുമ്പോൾ ഉറങ്ങി. അപ്പം നമുക്ക് അവരെ ഒരു 2 മണിയാകുമ്പോൾ എക്സ്പെക്ട് ചെയ്താൽ മതി, 2 മണിക്ക് ഉറക്കം എണീറ്റ് വരും എന്ന് എക്സ്പെക്ട് ചെയ്താൽ മതി. അതിന് കൂടുതലൊന്നും എക്സ്പെക്ട് ചെയ്യണ്ട, ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നില്ല. എന്തായാലും ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നിങ്ങൾ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കും. എന്തായാലും ഉറങ്ങുന്ന ആൾക്കാരെ നമ്മൾ ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല. കാരണം അവർ രാവിലെ 6 മണിക്കല്ലേ ഉറങ്ങിയത്. അതുകൊണ്ട് ഉറക്കമെല്ലാം മാറി, ക്ഷീണമൊക്കെ മാറി നല്ല ഫ്രഷ് ആയിട്ട് എണീറ്റ് വരട്ടെ. ഞാൻ അങ്ങനെ ശല്യപ്പെടുത്താറില്ല. ഉറങ്ങുമ്പോൾ ഉറങ്ങട്ടെ എന്ന് വിചാരിക്കും. കാരണം എനിക്ക് വർക്ക് ചെയ്യാൻ അത്രയ്ക്ക് എളുപ്പം. മിഷൽ എണീറ്റിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും മിഷൽ എണീറ്റിട്ടുണ്ട്. പുള്ളിക്കാരത്തേക്ക് ചെറിയൊരു വയ്യായിക പോലെയൊക്കെ ഇരിക്കുന്നുണ്ട്, എനിക്കറിയത്തില്ല, നോക്കാം. ഇന്നലെ രാത്രിയൊക്കെ ഭയങ്കര ഉറക്കം, ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയിരുന്നു. അതുകൊണ്ട് ഞാൻ കൂടെ ഇരിക്കുമായിരുന്നു. കുറച്ച് നേരത്തിന് മുന്നേ വീണ്ടും ഉറക്കിയിട്ടാണ് ഞാൻ വർക്ക് ചെയ്യാൻ വേണ്ടി കയറിയത്. അപ്പം എന്തായാലും നമുക്ക് നോക്കാം എങ്ങനെയുണ്ട്. മിഷേലിനെയൊക്കെ എടുത്തുകൊണ്ട് വന്ന് മിഷേലിനെയൊക്കെ ഫ്രഷ് ആക്കിയിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളോട്ട്. അങ്ങനെ മിഷേൽ എണീറ്റിട്ടുണ്ട്. അല്ലേ മിഷേൽ, ഹലോ ഗായ്സ് പറഞ്ഞ ഉറക്കത്തിൽ എണീറ്റതേ ഉള്ളൂ. ഹലോ ഗായ്സ് പറഞ്ഞു ജോയിൻ പറ്റി ബാബയ്ക്ക് വയ്യടാ. കുഞ്ഞേ കുഞ്ഞ മിഷില് ഡെയിലി രാവിലെ എണീറ്റ് കഴിഞ്ഞാലുള്ള സീനാണ് കേട്ടോ ഇത്. എന്നെ വന്ന് ഓടി വന്ന് കെട്ടിപ്പിടിച്ച് കുറേ നേരം ഇരിക്കും. നമ്മൾ കുഞ്ഞുങ്ങൾക്ക് അങ്ങനെ കെട്ടിപ്പിടിച്ചിരിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാനും അത് പ്രൊമോട്ട് ചെയ്ത് കൊടുക്കാറുണ്ട്. അത് നമ്മുടെ അമ്മയും മോളുമായിട്ടുള്ള ബോണ്ടിങ്ങിനും അത് ഭയങ്കര ഹെൽപ്ഫുള്ളായിരിക്കും എന്ന് ഞാൻ കുറേ ഡോക്ടേഴ്സ് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ കുറേ നേരം ഞങ്ങൾ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ കുറേ നേരം ഇരിക്കും.
നോക്കിയേ, എല്ലാരും ഒന്ന് നോക്കിയേ, ഒരു കുഞ്ഞുമാവേ എല്ലാരും ഒന്ന് നോക്കിയേ, കുഞ്ഞുമാവേ എല്ലാരും ഒന്ന് നോക്കിയേ, കുഞ്ഞുമാവേ. അപ്പോൾ എന്തായാലും മിഷല് രാവിലെ എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചതുകൊണ്ട് നമുക്ക് ആ കാര്യങ്ങളിലൊന്നും പേടിയില്ല. അവൾ കുറച്ച് നേരം കയറി കിടക്കാൻ വേണ്ടി പോയതാണ്. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ കുറച്ച് നേരം മിഷൽ എൻ്റെ മടിയിൽ ഇങ്ങനെ ഇരിക്കും, ഞാൻ അവളെ വെച്ചിട്ട് വർക്ക് ചെയ്യും. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് കോൾസൊക്കെ വരും. അപ്പോൾ ഈ ഇപ്പം നിങ്ങൾ കണ്ടത് എനിക്ക് കോളൊക്കെ വന്നതാണ്. അപ്പോൾ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കോൾസൊക്കെ വന്ന് അപ്പോഴും മിഷൽ മടിയിൽ തന്നെ ആണ് ഇരിക്കുന്നത്. അവളെയും വെച്ചിട്ടാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ഇക്കെ എണീക്കുമ്പോൾ ഇക്ക ഹാൻഡിൽ ചെയ്തോളും മോളെ. അപ്പം ഞാൻ കുറേ നേരം മിഷലുമായിട്ട് ഇങ്ങനെ ഇരുന്ന് വർക്ക് ചെയ്യും. വർക്ക് ചെയ്ത് ഇപ്പം കുറേ നേരം എന്ന് പറഞ്ഞാൽ ഒരു ഹാഫ് ആൻ അവറാണ് മിഷലുമായിട്ടിരുന്ന് വർക്ക് ചെയ്തത് ഞാനിപ്പം ഇന്ന്. അതിനുശേഷം നമ്മൾ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. സാധാരണ നമ്മൾ രാവിലെ ഫുഡ് ഉണ്ടാക്കും, കാരണം ഇക്ക ഓഫീസിൽ പോകാനുള്ളതുകൊണ്ട് രാവിലെ എല്ലാം പ്രിപ്പയർ ചെയ്യും. ഇപ്രാവശ്യം ലോക്ക്ഡൗൺ ഒക്കെ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഉച്ചയ്ക്ക് ലഞ്ച് ബ്രേക്കിന് ഇറങ്ങുന്ന സമയത്താണ് ഉണ്ടാക്കുന്നത്. പെട്ടെന്ന് ഉച്ചയ്ക്കുള്ള ലഞ്ചൊക്കെ നമുക്ക് പെട്ടെന്നാവും. അതുകൊണ്ട് തന്നെ കുറച്ച് ചോറ് കുക്കറിൽ വെച്ചിട്ടുണ്ട്. അത് ഒരു 20 മിനിറ്റാകുമ്പോൾ ചോറാവും. ആ സമയം കൊണ്ട് നമ്മളിവിടെ രസമാണ് ഉണ്ടാക്കുന്നത്. രസവും പിന്നെ ബ്രിഞ്ചോളിൻ്റെ മിഴുക്ക് വരട്ടിയാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഇപ്പം വെജിറ്റബിൾസ് ഒന്നും അവൈലബിൾ അല്ല മാർക്കറ്റിൽ. മാർക്കറ്റിൽ പോകുമ്പോഴത്തേക്ക് വളരെ കുറച്ച് വെജിറ്റബിൾസേ നമുക്ക് കിട്ടുന്നുള്ളൂ. അപ്പം ആ ഒരു വെജിറ്റബിൾസൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്താണ് നമ്മളിപ്പം എല്ലാ ഫുഡും ഉണ്ടാക്കുന്നത് തന്നെ. പിന്നെ ഇവിടെ എനിക്കും ഇക്കാക്കും ഒക്കെ മീറ്റിനെക്കാട്ടിലും കൂടുതലായിട്ട് ഇഷ്ടം വെജിറ്റബിൾസ് തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ കൂടുതലായിട്ടും വെജിറ്റബിൾസൊക്കെ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പം അങ്ങനെ 1:45 ആയപ്പം നമുക്ക് ഫുഡൊക്കെ റെഡിയായി. ഫുഡൊക്കെ റെഡിയായതിന് ശേഷം ഇക്ക എണീറ്റ് കടയിൽ സാധനം മേടിക്കാൻ വേണ്ടി പോയി. ഇന്നും വെജിറ്റബിൾസ് ഒന്നും കിട്ടിയില്ല. അപ്പോൾ ആ സമയം കൊണ്ട് ഞാനിവിടെ ബെഡൊക്കെ തിരിച്ച് നമ്മൾ ബെഡ്ഷീറ്റൊക്കെ മടക്കി ബെഡൊക്കെ നല്ലതായിട്ട് അടുക്കി വെക്കുകയാണ്. അപ്പം എന്തായാലും ഇതിന് ശേഷം നമ്മൾ ഇനിയിപ്പം നിസ്കരിക്കാൻ വേണ്ടി പോകും. നിസ്കരിച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഫുഡൊക്കെ കഴിക്കുന്നത്. അപ്പോഴത്തേക്ക് ഇക്ക കടയിൽ നിന്ന് തിരിച്ചു വരും. അങ്ങനെ ഒരു യുദ്ധം കഴിഞ്ഞിരിക്കുകയാണ്. സമയം ഇപ്പം 2 മണിയായി. ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞു, മിഷലിനെ കുളിപ്പിച്ച് കഴിഞ്ഞു, ഞാൻ നിസ്കരിച്ചു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞു. അപ്പം നമ്മളിനി ഫസ്റ്റ് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ചോറ് കഴിക്കാം. തട്ടിക്കൂട്ടായിരുന്നു. ഇപ്പം ഏകദേശം 2:10 ആയിട്ടുണ്ട് കേട്ടോ. എനിക്ക് 2:30 തിരിച്ച് വർക്കിന് കയറേണ്ടത്. അപ്പം 5 മിനിറ്റ് കൊണ്ട് നമുക്ക് വേഗം ഫുഡ് കഴിക്കണം. എന്നാൽ 1:30 ഞാൻ ഇറങ്ങിയത്. അപ്പം കറക്റ്റ് 1 മണിക്കൂറാണ് ഞാൻ ബ്രേക്ക് എടുക്കുന്നത് ഉച്ചയ്ക്ക്. അപ്പം എന്തായാലും നമ്മൾ ഇനിയിപ്പം 2:30 ഫുഡ് കഴിക്കും. 2:30 ഫുഡ് കഴിച്ചിട്ട് ഉടനെ കയറാം. 2:10 കഴിഞ്ഞു കേട്ടോ. അപ്പം പെട്ടെന്ന് കഴിക്കാം. മിഷലിനെ ഒരു കരച്ചിലൊക്കെ കഴിഞ്ഞ് നിൽക്കുക. കുളിപ്പിച്ച് ഡ്രസ്സ് ഇടുന്നതിലാണ് ഭയങ്കര കരച്ചില്. ഡ്രസ്സ് അവൾക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ഇടുന്നു അല്ലേ മിഷൽ? ആണോ? നൈസ് ഡ്രസ്സ് അല്ലേ? നല്ല ഡ്രസ്സ് അല്ലേ? അല്ലേ അവൾക്ക് ഇന്ന പെർട്ടിക്കുലർ കളേഴ്സ് ഉണ്ട്, ഈ കളർ ഡ്രസ്സ് മാത്രമേ ഇടുള്ളൂ എന്നൊക്കെ പറഞ്ഞുണ്ട്. അതൊന്നും നമ്മൾ അധികം പ്രൊമോട്ട് ചെയ്ത് കൊടുക്കാറില്ല, പിന്നെ തീരെ വാശി പിടിപ്പിക്കാറുമില്ല. അങ്ങനെയാണ്. അവക്ക് തൈരും ചോറുമാണ് കേട്ടോ. നമുക്ക് ഇവിടെ നിന്ന് എന്തൊക്കെയാണുള്ളത് ഞാൻ കാണിച്ചു തരാം. അവൾ നേരത്തെ വിളമ്പി. ചോറുണ്ട്, ചോറ് ബാക്കി അവിടെ ഇരിക്കുകയാണ്. നല്ല രസം ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ബ്രിഞ്ചോളിൻ്റെ ഒരു വിഴുക്ക് വരട്ടി ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഹോം മെയ്ഡ് അച്ചാറുണ്ട്. ഇത്രയും സാധനങ്ങളാണ് ഞാൻ ഇന്ന് പെട്ടെന്ന് ഉണ്ടാക്കിയത്. ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയല്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ വേഗം പോയി ഫുഡ് കഴിച്ച് കയറട്ടെ. 2:30 അങ്ങനെ സമയം 2:20 പെട്ടെന്ന് ഫുഡൊക്കെ കഴിച്ചു. ഫുഡ് കഴിച്ച് വർക്കിന് കയറിയിട്ടുണ്ട്. ഇക്ക അവിടെ നിൽപ്പുണ്ട് കേട്ടോ. ഇക്ക ഹലോ,
ഡേ ഇൻ മൈ ലൈഫ് ആണ്. പക്ഷെ ഇക്കടെ ഹാഫ് ഡേ കാണുള്ളൂ, കാരണം ഇക്ക എണീറ്റത് എത്ര മണിക്കാണ്? എത്ര മണി? എത്ര? എത്ര എത്ര സമയത്തിനോട്? അവള് സമയം എത്രയെന്ന് വെച്ചാൽ 9 പഠിപ്പിച്ചു വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് അവള് 9 പറയത്തുള്ളൂ. പക്ഷെ എണീറ്റത് എണീറ്റത് എത്ര മണിക്ക്? 1:30. ഞാൻ ഫുഡ് ഉണ്ടാക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് എണീറ്റത്. ഇന്നലെ രാത്രി ബ്രെഡ് ഒക്കെ ഉണ്ടാക്കിയിരിക്കുന്നു, 6 മണിയായപ്പോഴാണ് ഉറങ്ങിയിരിക്കുന്നത്. ഞാൻ രാവിലെ എണീറ്റപ്പോഴത്തേക്കും ഡേ ഇരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ ഉറങ്ങാനുള്ള ഫോണൊക്കെ മാറ്റി വെച്ച്, ഫോണൊക്കെ ചാർജ് ചെയ്ത് വെച്ച് ഉറങ്ങാനുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ ആയിട്ടിരിക്കുകയായിരുന്നു. എന്തായാലും രാത്രി ബ്രെഡിൻ്റെ എന്തൊക്കെയോ പ്രിപ്പറേഷൻസും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു, അതുകൊണ്ട് ഞാൻ ഒന്നും പറയുന്നില്ല. അല്ലെ, ബ്രെഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഈവനിങ് ബ്രെഡും ബട്ടറും ഒക്കെ കഴിക്കാം. ഞാനും ഡേ ഇൻ മൈ ലൈഫ് എടുക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തത്, ഞാനും എടുക്കാൻ സ്റ്റാർട്ട് ചെയ്ത് ഒരു 12 ഒക്കെ ആയപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ അങ്ങനെ നമ്മുടെ ഇനി എന്താ നമ്മുടെ പരിപാടി? ഇനി വർക്ക് ചെയ്യണം, അപ്പോഴത്തേക്കും അവര് ഫുഡൊക്കെ കഴിക്കും. അല്ലെ, എന്താ രസത്തിന്റെ എരി? ഇക്കാക്ക് എരിവ് അടുത്തൂടെ പോലും പോയി കൂടാട്ടാ. എനിക്കാണെങ്കിൽ നല്ല എരിവൊക്കെ കൂട്ടി കഴിക്കണം, അതാണ് എനിക്കിഷ്ടം. അപ്പൊ അങ്ങനെ അവര് ഫുഡൊക്കെ കഴിക്കട്ടെ. ഫുഡൊക്കെ കഴിക്കുന്ന സമയത്ത് നമുക്ക് വർക്ക് ചെയ്യാം. ഇനി പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള 2 കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യും. 4:30 വീണ്ടും എണീക്കും നമ്മുടെ ടീ ബ്രേക്കിനായിട്ട്. പക്ഷെ ഞാൻ ചായ കുടിക്കില്ല, പക്ഷെ എന്നാലും ഞാൻ ടീ ബ്രേക്ക് എടുക്കും. 2 പ്രൊഡക്റ്റീവ് ആയിട്ട് ഇനി കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഇവരുടെ കാര്യങ്ങളും ഇവരുടെ വിശേഷങ്ങളും ഒക്കെ ഇവര് എന്താ ഡേ ഇൻ മൈ ലൈഫിൽ എടുക്കുന്നതായിരിക്കും. അല്ലേക്കാ, ഇനി ഇവരുടെ കാര്യങ്ങൾ ലോകത്തിലോട്ട് പോകാം. 2 ശേഷം ഞാൻ വരാം. ഇനി എന്തായാലും കുറച്ചു നേരം എനിക്ക് ഞാൻ വർക്ക് ചെയ്യും, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇക്ക ഇനി ഹാൻഡിൽ ചെയ്തോളും. മോളുടെ കാര്യങ്ങളൊക്കെ ആയിരുന്നാലും വീട്ടിലെ കാര്യങ്ങളൊക്കെ ആയിരുന്നാലും ഇനി കുറച്ച് ഇക്ക ഹാൻഡിൽ ചെയ്തോളും. അപ്പം ഇക്ക ലോക്ക്ഡൌൺ ആയിട്ട് നിൽക്കുന്നത് കൊണ്ട് എനിക്ക് ഇച്ചിരി നല്ല ഹെൽപ്ഫുൾ ആണ്. കണ്ടില്ലേ, ഇക്ക തന്നെ എല്ലാം തൂത്തൊക്കെ വാരി. നമ്മൾ കൈയും വായൊക്കെ കഴുകിയോ? വെരി ഗുഡ്. നമ്മൾ തൂക്കുവാണോ? മാപ്പ തൂക്കുക. താങ്ക് യു പറഞ്ഞ മാപ്പ അടുത്ത്. താങ്ക് യു ഫോർ ക്ലീനിങ്. ഓക്കെ. ഇനിയുള്ള 2 എന്തായാലും ആരും എന്നെ നോക്കണ്ട. ഇക്ക ആയിരിക്കും ഇനി എല്ലാം ഹാൻഡിൽ ചെയ്യുന്നത്. പിന്നെ ഇക്ക വീട്ടിൽ നിൽക്കുന്നത് കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് എനിക്ക് സംസാരിക്കാനും കാര്യങ്ങളൊക്കെ പറയാനും ഒക്കെ ആളൊക്കെ ഉണ്ട്. അപ്പം ഇക്ക എനിക്ക് ആ സമയം കൊണ്ട് ഈ 2 കൊണ്ട് ഇക്ക വീടൊക്കെ ക്ലീൻ ആക്കി തന്നു. അതുപോലെ തന്നെ എനിക്ക് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഫുഡൊക്കെ ഉണ്ടാക്കിയ പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം ഇക്ക ഹെൽപ്പ് ചെയ്ത് തന്നു. അപ്പം ഇക്കായും ഞാനും കൂടെ ഒന്നിച്ച് ജോയിൻ ചെയ്താണ് എല്ലാ വർക്കും ഇപ്പം ലോക്ക്ഡൗൺ ആയതിനു ശേഷം ചെയ്യുന്നത്. ലോക്ക്ഡൗണിന് മുന്നേയും ഇക്ക ഓഫീസിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ എന്നെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. അപ്പം അത് എനിക്ക് ഭയങ്കര വലിയൊരു ബ്ലെസ്സിങ് ആയിട്ടാണ് തോന്നുന്നത്. പല വീടുകളിലും ഇങ്ങനെ എന്താ ഭാര്യമാർ തന്നെയാണ് എല്ലാം ചെയ്യേണ്ടത്, പക്ഷേ എനിക്കിങ്ങനെ ഒരു ബ്ലെസ്സിങ് ഉള്ളത് കൊണ്ട് എനിക്ക് വർക്കൊക്കെ കുറച്ച് ഈസി ആയിട്ട് ചെയ്യാൻ തുടങ്ങി. ബാക്കി ഇനി കണ്ടില്ലേ, മോളും വാപ്പായും കൂടെ ഉള്ള കലാപരിപാടികളാണ് ഇനി നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നത്. അവർ രണ്ടുപേരും കൂടെ കുറേ നേരം കളിക്കും. ഇതൊക്കെ വർക്കിൻ്റെ ഇടയ്ക്ക് കാണുമ്പോൾ എനിക്കൊരു ആശ്വാസമാണ്. വർക്ക് ചെയ്യാനൊരു എന്താ പറയുക, നമുക്കൊരു എനർജിയൊക്കെ കിട്ടും. മിഷിൽ ഹാപ്പി ആയിരിക്കുന്ന സമയത്ത് ഇങ്ങനെ അത് കാണുമ്പോഴത്തേക്കും നമുക്ക് പ്രത്യേക ഒരു എനർജിയാണ്. ലോക്ക്ഡൗൺ അല്ലാന്നുണ്ടെങ്കിൽ മിഷിൽ ഇപ്പോൾ എൻ്റെ അടുത്ത് വന്നിരുന്ന് എന്തെങ്കിലുമൊക്കെ കരഞ്ഞ് പറയുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. അമ്മ വാ നമുക്ക് കളിക്കാം എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞുകൊണ്ട് നിൽക്കും. അപ്പോൾ അത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടമാണ്. ഇപ്പം ഇക്ക വീട്ടിലുള്ളത് കൊണ്ട് ആ ഒരു സങ്കടം ഇല്ല എന്ന് തന്നെ പറയാം. ഇപ്പോൾ വർക്ക് ചെയ്ത് സമയം ഇപ്പം 5:05. ഞാൻ 4:00 എണീക്കാമെന്ന് പറഞ്ഞിരുന്നത്, 5:05 വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഒരുപാട് ഉണ്ടായിരുന്നു ചെയ്യാനായിട്ട്. അപ്പം 5 ആയിട്ടുണ്ട്, കറക്റ്റായിട്ട് പറഞ്ഞാൽ 5:05 ആയിട്ടുണ്ട്. അപ്പം ഇനി എന്തായാലും ഒരു 1/2 റെസ്റ്റാണ്. ഇനി എന്തായാലും 5:35 ആകുമ്പോൾ ഞാൻ തിരിച്ച് കയറും, വർക്ക് ചെയ്യാൻ വേണ്ടിയും കയറും.
അപ്പോഴത്തേക്കും നമുക്ക് ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് അപ്പോഴത്തേക്ക് കിച്ചണൊക്കെ എനിക്ക് ക്ലീൻ ചെയ്ത് തന്നു കേട്ടോ. പാത്രമൊക്കെ കഴുകി അങ്ങ് വെച്ച് തന്നു. ആ കാര്യം എനിക്ക് ഒത്തിരി ആശ്വാസമുണ്ട്. ഇപ്പം അവർ രണ്ടുപേരും കൂടെ കിടക്കുകയാണ്. രണ്ടുപേരും കൂടെ എന്തൊക്കെയോ ഒരാൾ രണ്ടുപേരും ഫോണിലൊക്കെ കണ്ടോണ്ടെന്തൊക്കെയാണ് അതെ. അങ്ങനെ 6 മണി കഴിഞ്ഞു. ഞാൻ തിരിച്ച് ജോലിക്ക് കയറാണ്. അപ്പം നമസ്കാരം അല്ലേ. എല്ലാം കഴിഞ്ഞു. ഇക്കതാ ഇവിടെ നിൽക്കൊണ്ട് ഒന്നും കണ്ടുവിടാ. അപ്പം അവരൊക്കെ കുളിക്കാൻ വേണ്ടി പോവാണ്. അപ്പം എനിക്ക് വാക്ക് തീർന്നിട്ടാണ് ഫ്രഷ് ആവാൻ. അതിന് ശേഷം വേണം നമുക്ക് ഫുഡുണ്ടാക്കാൻ. ഫുഡുണ്ടോ? ചോറുണ്ടല്ലേ. ചോറുണ്ട്, പിന്നെ അതൊക്കെ ബ്രെഡുണ്ട്. അതെ, ബ്രെഡുണ്ട്. അപ്പം കുറച്ചുനേരം ഞാൻ റെസ്റ്റ് ചെയ്യും, കിടക്കും. അതിന് ശേഷമാണ് ഞാനിപ്പോൾ വർക്ക് ചെയ്യാൻ വേണ്ടി കയറുന്നത്. 6 മണിയായി. അപ്പം 1 മണിക്കൂറാണ് കേട്ടോ ഞാൻ ടീ ബ്രേക്ക് എടുത്തത് ഇപ്രാവശ്യം. എന്തായാലും കുറച്ചുനേരം അധികം ഇരിക്കാം നമുക്ക് വർക്ക് ചെയ്യാൻ. 4:30 ഇറങ്ങും എന്നാണ് വിചാരിച്ചത്. 5 മണിയായി ഇറങ്ങി. അപ്പം ഇച്ചിരി നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. അപ്പം പിന്നെ രാവിലെ എണീറ്റ് നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കിയതല്ലേ. എന്തോ ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു. അതെ, ഇവിടെ ഞാൻ ലാപ്ടോപ്പിൽ നിന്ന് മാറിയ സമയത്ത് പാട്ടൊക്കെ എടുത്തിട്ട് രണ്ടുപേരും കൂടെ കേട്ടോണ്ടിരിക്കുകയായിരുന്നു. കോപ്പി റൈറ്റ് വരാതിരുന്നാൽ കൊള്ളാം. ഞാൻ ഇത്ര നേരം ആ പാട്ടിൻ്റെ വെച്ചൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം ബാക്കി നമുക്ക് വിശേഷം കാണാം. ഇനി ഞാൻ വർക്ക് ചെയ്യുന്നത് തന്നെ നിങ്ങൾ കാണണം. കുറച്ചേരം കഴിയുമ്പോൾ നമുക്ക് ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി പോവാം. അതിനുശേഷം കുറേ നേരം ചില്ല് ഔട്ട് ചെയ്യാം. അപ്പം അതിനുശേഷം നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് എപ്പോഴാണെന്നൊക്കെ കാണാം. വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് എപ്പോഴാണെന്ന് കാണാം. അപ്പം അതെല്ലാം ഇനി ഉള്ള സമയങ്ങളിലാണ് ഇനി നമുക്ക് വരാൻ പോകുന്നത്. ഓക്കെ. അപ്പോൾ നമ്മൾ 5 മണിക്കാണ് ടീ ബ്രേക്ക് എടുത്ത്. 5 മണിക്ക് ടീ ബ്രേക്ക് എടുത്തതിന് ശേഷം 6 മണിയായപ്പോഴാണ് കയറിയത്. നിങ്ങൾ വിചാരിക്കേണ്ട, ടീ ബ്രേക്കിൻ്റെ ഇടയ്ക്കുള്ള സമയത്തൊന്നും കാണിച്ചില്ലല്ലോ എന്ന്. ഞങ്ങൾക്ക് അത് പ്രത്യേകിച്ച് ഒന്നും നടന്നില്ല. ഞാൻ കാണിച്ചില്ല, ഇക്ക ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിപ്പം ഞാനും കൂടെ പോയി കുറച്ച് നേരം ഒന്ന് അവിടെ പോയി കിടന്ന് റെസ്റ്റ് എടുത്തു. അത്രേ സംഭവിച്ചുള്ളൂ. നമ്മൾ എന്താ ഈവനിങ്ങിൽ ചായ ഒന്നും കുടിക്കാറില്ല. ഞങ്ങൾ രണ്ടുപേരും അങ്ങനെയാണ്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും അങ്ങനെ ചായ നിർബന്ധമൊന്നുമില്ല. എനിക്ക് ഞാൻ ചായ കുടിക്കാറില്ല. ഇക്ക ചായ കുടിക്കും, പക്ഷെ നിർബന്ധമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ അധികം ചായ കോഫി ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ലൈഫിൻ്റെ ആ ഒരു സൈക്കിളിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. എന്നാലും നമ്മൾ ടീ ബ്രേക്സ് ഒക്കെ എടുക്കാറുണ്ട്. എന്തെങ്കിലുമൊക്കെ സ്നാക്സ് ഒക്കെ ഉണ്ടെങ്കിൽ കഴിക്കാറൊക്കെ ഉണ്ട്. ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ ഇക്ക എനിക്ക് വാനില മിൽക്ക് ഷേക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അത് വാങ്ങിയിട്ട് വന്നു. അപ്പം അത് ഞാനിങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുന്നതാണ് കാണുന്നത്. പിന്നെ ഈ ഹെഡ്സെറ്റൊക്കെ വെച്ചിരിക്കുമ്പോൾ ആരും വിചാരിക്കുന്നത് സ്റ്റൈലായിട്ട് ഹെഡ്സെറ്റൊക്കെ വെച്ചിരുന്ന് വർക്ക് ചെയ്യുന്ന പോലെ കാണിക്കുന്നതെന്ന്. നമ്മുടെ ലാപ്ടോപ്പിൻ്റെ സ്പീക്കർ വർക്ക് ചെയ്യുന്നില്ല. അപ്പം മെസ്സേജൊക്കെ വന്നു കഴിഞ്ഞാൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ, ചിലപ്പം പോപ്പ് അപ്പ് വിൻഡോ ഒന്നും വരത്തില്ല. അപ്പം പെട്ടെന്ന് മെസ്സേജൊക്കെ വന്ന് അറിയാൻ പറ്റത്തില്ല. അപ്പം ഹെഡ്സെറ്റൊക്കെ വെച്ചിരിക്കുമ്പോഴത്തേക്കും എന്താ പെട്ടെന്ന് മെസ്സേജൊക്കെ വന്ന് നമുക്ക് അറിയാൻ പറ്റും. പിന്നെ നമ്മളൊരു 8 മണിയായപ്പോഴത്തേക്കും ഞാൻ വർക്ക് വൈൻഡപ്പ് ചെയ്തു. അതിനുശേഷം നമ്മൾ താഴെ കടയിലൊക്കെ പോയി. ഇനി ആ വിശേഷങ്ങളൊക്കെ നിങ്ങൾ പോയി കണ്ടിട്ട് വരും. അങ്ങനെ വർക്ക് കഴിഞ്ഞിറങ്ങി പറയണ്ട. തേഞ്ഞൊട്ടിയ മാസം അന്തൊക്കെ തേഞ്ഞൊട്ടിയ മാസം പറയൂ പറയൂ. ലോക്ക്ഡൗൺ കാരണം സാലറി ഒന്നും കിട്ടില്ല ഈ മാസം. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ മെനക്കെട്ടിരുന്ന് വീഡിയോസ് ഒക്കെ ചെയ്യുന്ന. എങ്ങനെയെങ്കിലും ഒന്ന് കേറിയാ കേറട്ടെ എന്നും പറഞ്ഞിട്ടില്ലേ. അപ്പം നമ്മളിപ്പോ താഴെ കടയില് സാധനം വാങ്ങാൻ വേണ്ടി പോവാണ്. എന്തായാലും ഞാനും ഇക്കായും മിഷലും കൂടെ പോവാണ്. കട താഴെ സാധനം വാങ്ങാൻ പോവാണ്. നമുക്ക് ഒന്നിച്ചു പോവാം. സാധനം മേടിച്ച് ഒരാൾ ഓട്ടം തുടങ്ങി. പാവം ഇക്ക അവള് സൈക്കിൾ എടുത്തിട്ട് എറിഞ്ഞു. സാധനം വാങ്ങിച്ചിറങ്ങി കഴിഞ്ഞാൽ പിന്നെ സൈക്കിളിലിരുന്ന് ഓടിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ ഓടിക്കായിരുന്നു. മിഷൽ സൈക്കിൾ ഓടിച്ചേ. അപ്പൊ നമ്മള് തിരിച്ച് വീട്ടിലോട്ട് വന്നിട്ടുണ്ട്. ഇപ്പൊ അതെ ഇക്കായിരുന്നു തീർന്നു
വിശലിന് ദേ ഐസ്ക്രീം വാങ്ങിയിട്ടുണ്ട്. ഇനി കുറച്ചേരം നമ്മൾ ടി വി ഒക്കെ കണ്ട് ലോലിപോപ്പ് സോറി ലോലിപോപ്പ് ഇനി നമ്മൾ കുറച്ചേരം ടി വി ഒക്കെ കാണാം. ഇപ്പൊ ടി വി ഒക്കെ കണ്ടതിന് ശേഷം നമുക്ക് ഫുഡ് കഴിക്കാനുള്ള കാര്യങ്ങൾ എടുക്കാം. കഴിച്ച് തീരാറായി എന്റെ അച്ചാറിട്ട പാത്രത്തിൽ മൊത്തം ചോറിട്ട് കഴിക്കുന്നേ. ഓ അച്ചാറിന്റെ പാത്രം ഒന്നുമില്ല. അപ്പോൾ നമ്മളങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഇരിക്കുകയാണ്. 11:30 ഒക്കെ ആയപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഇരുന്നു. ഒരു പ്രാങ്ക് വീഡിയോ ഷൂട്ട് ചെയ്യുന്നതിൻ്റെ വിഷ്വൽസ് ആണ് കേട്ടോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ് കഴിഞ്ഞിരിക്കുകയാണ്. അടുത്ത ദിവസം രാവിലെ 7 മണിയായിട്ടുണ്ട്. നമ്മളിപ്പം രാത്രിയുള്ള ബാക്കിയുള്ള കാര്യങ്ങളൊന്നും എനിക്ക് ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതേ മിഷല് എണീറ്റിട്ടുണ്ട്, ഇന്ന് നേരത്തെ എണീറ്റ് ഇനിയിപ്പം കുറച്ചേരം കഴിഞ്ഞപ്പോൾ കിടന്നുറങ്ങും. എന്നിട്ട് ഇന്നലെ നിങ്ങൾ കണ്ട പോലെ ഒരു ഉച്ചയ്ക്കാകുമ്പോൾ വീണ്ടും എണീക്കും. അപ്പോൾ നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ് എങ്ങനെയാണ്? ഞാൻ പറഞ്ഞ പോലെ ഭയങ്കര അച്ചടക്കത്തോടുകൂടി ഉള്ള ഡേ ഇൻ മൈ ലൈഫ് ഒന്നും അല്ല. എല്ലാവരുടെയും പോലെ ഫോൾസ് ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. അപ്പം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ഒരുപാട് വീഡിയോസ് നമുക്ക് അപ്ലോഡ് ചെയ്യാം. അപ്പം എല്ലാ മൺഡേ തേഴ്സ്ഡേ സാറ്റർഡേ ആൻഡ് സൺഡേ നമുക്ക് കറക്റ്റ് 3 മണിക്ക് വീഡിയോസ് അപ്ലോഡ് ആകുന്നതായിരിക്കും എൻ്റെ ചാനലിൽ. സോ സ്റ്റേ ട്യൂൺഡ്, ഹാവ് എ നൈസ് ഡേ, ബൈ ബൈ.